ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. പിന്നെ ഇതുവരെ നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഫോർസ ഹൊറൈസൺ 5 ആണ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഫോർസ ഹൊറൈസൺ കളിച്ചിട്ട്, പക്ഷേ ഇന്ന് കളിക്കാൻ പോകുന്ന നമ്മളൊരു കൂട്ടുകാരനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് കുറേ റേസ് ചാലഞ്ചസും എസ് യു ബി ചാലഞ്ചസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജയിക്കുന്ന ആൾക്കൊരു നല്ലൊരു പ്രൈസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജയിക്കുവാണെങ്കിൽ എനിക്കൊരു കാർ തന്നെ, അപ്പോൾ അവൻ ജയിക്കുവാണെങ്കിൽ അവന് ഞാൻ കാർ കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അറിയായിരിക്കും, ഗോകുൽ എന്നാണ് പേര്, നമ്മുടെ ഒരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വായിക്കേണ്ട വീഡിയോയിലോട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി ഫോളോ ചെയ്തത് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ ഒരു BMW M4 വെച്ചിട്ടാണ്. അപ്പോൾ അവൻ BMW M5 വെച്ചിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ രണ്ട് സെയിം കളറൊക്കെ തന്നെയാണ്, പക്ഷേ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത അടിപൊളി വണ്ടികളൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒട്ടും വായിക്കേണ്ട, പിന്നെ അത് മാത്രമല്ല നാളെ GT5 ഒരു മെഗാ എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഒട്ടും വായിക്കണം, അങ്ങോട്ട് തുടങ്ങിയേക്കാം ഗൈസ്. ഹലോ, ബാ തുടങ്ങാം. ആ തുടങ്ങിക്കോ, തുടങ്ങിക്കോ, ബാ. ആദ്യമല്ലേ നമുക്കൊരു സ്ഥലം വരെ, എന്തുമാണ് നമ്പർ പ്ലേറ്റ് അടിച്ച് കാട്ടിക്കളം. ഒന്ന് പതുക്കെ തുടങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഒറ്റിടി വണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ഡെസ്റ്റിനേഷൻ കണ്ടില്ലേ, മാപ്പിൽ കണ്ടില്ലേ, 13 കിലോമീറ്റർ. ആ അങ്ങോട്ട് ചെറിയ റേസ് നോക്കാം, തുടങ്ങിക്കോ. എന്റെ മോനെ, നന്നായോ? എന്താ നന്നായടാ, മാപ്പ് നോക്കി നീ റൗണ്ട് ബോട്ടൊക്കെ എടുത്തിട്ട് വന്നാ മതി. അതൊക്കെ അപ്പൊ ശരിയെന്നാ, അടുത്ത തിങ്കളാഴ്ച ഒന്നുമില്ല. താൻ ഫുള്ള് റോട്ടിൽ കൂടെ അല്ലല്ലോ ഓടിക്കണേ. പിടിച്ചാ കിട്ടില്ല മാം, വെറുതെ കഷ്ടപ്പെടാ. എടാ ഇത് 9th ഗിയർ സ്റ്റക്ക്, എന്റെ ഗിയർ തീർന്നു. ഗെയിം വരെ ഹാങ് ആയി പോയി. ഒരു സെക്കൻഡ്, രണ്ടാമത്തെ ഗിയറിലോ താനെ തോപ്പിച്ചു പോയണ്ട. അല്ല, രണ്ടാമത്തെ ഗിയറിൽ സ്റ്റക്കോ? 9th ഗിയർ. എടാ ഞാൻ തന്നെ പുറകേടോ, എനിക്ക് ഗിയർ മാറ്റാൻ പറ്റണല്ല, എനിക്ക് ഇത്രേ ഉള്ളു ഗിയർ. അതിനുള്ളിൽ 7 ഗിയർ ഉള്ളല്ലോ. ആ ഇത് ഇത്തിരി ഓടിപ്പോയി, വളവ് വളവ് വളഞ്ഞില്ല നന്നായി. അയ്യോ എടാ, അത് വരില്ല, അതെന്ത് പരിപാടിയാ? അയ്യോ അങ്ങനെ പോകാൻ, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് അടുത്ത റേസ് പിടിക്കാം. അപ്പൊ ഇത് നീ തോക്കുകയാണെങ്കിൽ എനിക്ക് നീ വണ്ടി ഓടിച്ചു തരണം. ഞാൻ തോക്കുവാണെങ്കിൽ നിനക്ക് വണ്ടി ഓടിച്ചു തരും, അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. അയ്യോ ആ ഇവിടെ ഉണ്ടായിരുന്ന, പിന്നെ നമ്മളീ കണ്ടൊക്കെ കണ്ടേ, ഇതെന്തുകൊണ്ട് ഇത് കണ്ട വിട്ടൊരു കളിയില്ല. അവിടെ വീണല്ലേ, പതുക്കെ കയറി വാ. എന്റെ വണ്ടി ഇല്ലാതെ ഇടിച്ചിടിച്ച് വലിയ 20,000 വണ്ടി വേണ നോക്കാം കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ആക്ടീവ് എടുക്കണ കാര്യം എല്ലാവർക്കും. ഞാൻ റോട്ടി കൂടെ ഓടിക്കട്ടാ, ഗാരി കാർ. ഇത് റോട്ടി കേറുന്നില്ല, നീ വണ്ടിക്ക് റോഡ് ഇഷ്ടം, ഓഫ് റോഡ് വണ്ടിയാ. ഞാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാ, BMW M5 ആ. ഡ്രിഫ്റ്റ് ചെയ്യണം ഇങ്ങനെ കറക്റ്റായിട്ട്. എനിക്ക് തന്നെ ഞാൻ ബ്രേക്ക് പിടിക്കുന്നില്ല ഈ വണ്ടിക്ക്. ഓക്കെ അടുത്ത ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. അയ്യോ പോയി, ഇല്ല. ഓക്കെ കിട്ടി, നല്ല ഇടിച്ചു പൊളിച്ചോണ്ട് പോകണ്ടല്ലോ. അതിനാണ് ബ്രേക്ക് വെച്ചേക്കണ പിടിക്കാൻ വേണ്ടി. എന്നെ തട്ടിക്കളയത്, നിനക്ക് ഇവിടെ പോയിക്കൂടെ, ഇവിടെ വീണ്ടും ഞാൻ വരുന്നുണ്ടെന്ന് പറ എന്റെ KGF തിരിച്ചു പിടിക്കാൻ. അയ്യോ KGF-നോടുള്ള വഴി മാറ്റി പോയേ. അവർ പുകയൊക്കെ കാണുന്നത് എന്റെ വണ്ടിയുടെ ഉണ്ടോ? ഞാൻ ഇവിടെ പുകയൊന്നും കാണുന്നില്ല, മിക്കാറ ഞാൻ വരുമ്പോ എന്റെ വണ്ടിയുടെ എഞ്ചിനകത്ത് തോർത്ത് പുക വരും, കറക്റ്റ് വരുന്നുണ്ട്. ഒടി ഇത് ഞാൻ വിചാരിക്കുന്നിടത്തോട്ട് നല്ലോട് പോയി പോകുന്ന വണ്ടി, വണ്ടിയും വിചാരിക്കണം, അതിനനുസരിച്ച് നീ വണ്ടി ഓടിക്കണം, അതാ പ്രശ്നം. ഈ വണ്ടി ആണെങ്കിൽ ഡ്രിഫ്റ്റ് ആവാൻ വേണ്ടി നടക്കുക. എവിടെ ഞാൻ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്തായാലും. വന്നുണ്ടെന്ന് തോന്നുന്നു, അവിടെ ഇടിച്ചില്ലേ?
പാറയിലെന്നിടിച്ച് ഓ ഈ വണ്ടി പടപടയാണ് ഗിയർ മാറണം. പക്ഷെ 9 ഗിയർ കഴിഞ്ഞാൽ പിന്നെ മാറത്തൂല്ല. ഡ്രിഫ്റ്റ് ചെയ്ത് പോണണ്ട, എന്ത് കണ്ടില്ലേ കടലൊന്നും പറയരുത്. ഞങ്ങള് മരത്തിന്റെ ഒന്ന് കണ്ടത്, ഇതെന്ത് പണ്ടാരോ സെറ്റിംഗിന് എന്തോ കുഴപ്പമുണ്ടേ. ഞാൻ എത്തി ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഓക്കേ, നമുക്ക് നിനക്ക് ഏത് വണ്ടി വേറെ ഉള്ളത്? നിനക്ക് ഇഷ്ടമുള്ള വേറെ വണ്ടി വണ്ടി എടുത്തോ. ഒരു സെക്കൻഡ്. ഞാൻ ABSഉം ട്രാക്ഷനും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഓടിക്കണേ, അതും മാനുവൽ ഗിയർ ഷിഫ്റ്റ് വെച്ച്. ഏറ്റവും ഹാർഡ് മോഡ് കിട്ടണം. അതിന് എന്റെ ABS ഓഫാ. ABS ഓഫ് ആണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രാക്ഷനും ഓഫാ. അതൊക്കെ ഓണാക്കി കിട്ടും. അതൊക്കെ ചോദിക്കാൻ ഇത്തിരി പവർ ആയിരിക്കും. നീ ഏത് വണ്ടി എടുത്തെടുക്കാം? പെട്ടെന്ന് പറ ടൈം കളയാൻ. തന്റെ ഫുള്ള് പണത്തെ സാധനം അത് ഇറക്കാൻ പറ്റില്ല. ഓക്കെ, അത് നീ എടുത്തോ, അത് നീ എടുത്തോ. ഞാൻ സാധാരണ നിസാൻ GTR. ഓക്കെ, നീ നിസാൻ GTR മറ്റേ എടുത്തോ. എന്റെ മറ്റേ പണത്തുള്ള എനിക്ക് ഓടിക്കാൻ ശോകമാണ്. വണ്ടി ശോകാ, പക്ഷെ എന്റെ ആകെ 55 വണ്ടി ഉണ്ട്. അതിൽ 50 കൊള്ളൂലാത്തതാ. അപ്പൊ കുഴപ്പമില്ല, 5 ഉണ്ടല്ലോ, നല്ലത്. ബാ എടുത്തോ, നീ നിസാൻ എടുത്തോ, ഞാൻ GTR എടുത്തു. നമ്മുടെ ചെറിയ GTR ആണ്, തന്റെ അത്ര നിസ്മോ ഒന്നുമല്ല, സാധാ GTR ആണ്. ഞാനല്ല മാപ്പിൽ ലൊക്കേഷൻ ഇടാം, അതായിരിക്കും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷൻ ഇത്തിരി ടാസ്ക് ആയിരിക്കും, ബിക്കോസ് ഇത് വളവൊക്കെ ഉള്ളതാണ്. ഓക്കെ, തിരിച്ചോ തിരിച്ചോ, വണ്ടി തിരിച്ചോ. 16 കിലോമീറ്റർ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റേസും കൂടി സമയമുണ്ടെങ്കിൽ നോക്കും. ഇത് അവിടെ എത്തുമ്പോഴേക്ക് എന്താ ഗതി നോക്കാലോ. ഫസ്റ്റ് റേസ് ഞാൻ ജയിച്ചിട്ടാ. ഓക്കെ, അല്ല ഒരുമിച്ച് തുടങ്ങും, ഒരുമിച്ച്. 3, 2, 1 ഗോ. പിന്നെ അടുത്ത തിങ്കളാഴ്ച ആടാ. ഓക്കെ ഓക്കെ, ഇവിടെ എന്താണ് അത്ര സ്പീഡ്? ഇത് ഞാൻ മോഡിഫൈ ആണെന്ന് പറഞ്ഞത് അത്ര മോഡിഫൈഡ് അല്ല കേട്ടോ. ഞാൻ തന്നെ എനിക്ക് പോയി കുഴപ്പമില്ല, താൻ പതുക്കെ കാട്ടൊക്കെ അടിച്ചല്ലേ വരുള്ളൂ, അതുകൊണ്ട് സീനില്ല. ശരിടാ. GTR എന്താ കലക്കൻ. അതാണ് GTA 5 സെയിം ശബ്ദം തന്നെ GTR. അത് ഞാൻ ഇങ്ങോട്ട് കയറ്റി ഇതാ വേറെ കാര്യം. കേറിവാ ഞങ്ങളെ തനിക്ക് വേണ്ടി പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ആക്കിയിട്ടുണ്ട്. വഴി ഭയങ്കര സോഗാണ്. പിന്നെ ഒന്ന് പോകാം, ഇത്ര നല്ല വഴിയാണ്. സ്ട്രൈറ്റ് റോഡ് കിട്ടണം, സ്ട്രൈറ്റ് റോഡ്. ചെറുതായിട്ട് കൺട്രോൾ പോയാച്ച്. നിന്റെ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ട്, പക്ഷെ ഇല്ലേ വളക്കാൻ ടാസ്ക് ആ വണ്ടി. അതാ കണ്ട എങ്ങനെ വളഞ്ഞ തന്നെ സമാധാനത്തിന്റെ പാതയിലൂടെ. അയ്യോ, ഇനിയാണ് വളവിന്റെ കൂമ്പാരം എന്ന് പറയാൻ പോണത്. ഞാൻ മലയൊക്കെ വളക്കട്ടെ, ഞാൻ നേരാക്കി തരും. അത് ഒരു ഉപ്പിട്ട് സോടാ. ഇതെന്തുട്ട് വളവാണോ? ഡ്രിഫ്റ്റ് ചെയ്യണം, ഡ്രിഫ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങോട്ടല്ല ചോദിക്കേണ്ടത്.
ഞങ്ങളെ റാലി റൈസേഴ്സ് ആ, ഞങ്ങള് റോട്ടിൽ ഓടിക്കാറില്ല, അത് തിരിയോ. എന്ത് പിന്നെ അത്രയും പടത്തിന് ഇടക്കൂടെ ഞാൻ കൃത്യമായിട്ട് ഓടിച്ചു. ഇവിടെ എന്താടോ എന്റെ വണ്ടി റോഡിന് പുറത്തുമാണ്. പണ്ടാറങ്ങനെ ഉണ്ട്, പൊട്ടൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് ഞെക്കി പിടിച്ചേക്കണാണ്. ഹാൻഡ് ബ്രേക്ക് ഞെക്കി പിടിച്ചിട്ട് കാര്യമില്ല, ഞെക്കി പിടിച്ച് കൊടുത്ത് കൊടുത്ത് വിട്ട് വിട്ട് ഇങ്ങനെ കയറി വന്ന തന്നെ മുമ്പിൽ പോയി. ഞാൻ നോക്കട്ടെ തന്റെ ഓടിക്കൽ ഇങ്ങനെ ഇടുന്നു. അമിത സ്പീഡാ, എന്താ അമിത വേഗത? എനിക്ക് അമിത വേഗത നോക്ക് 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 വളക്കി വളക്കി ഡ്രിഫ്റ്റ് ഇവിടെ നല്ലൊരു വളവുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്തോട്ടാ, നടക്കുന്ന കാര്യം പൊളി 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 പൊളി. ഓ പൊളിഞ്ഞില്ല, കേറിയില്ല, ശരിയല്ല. പൊളിഞ്ഞു പൊളിഞ്ഞു, നല്ല വളം പൊളിഞ്ഞു, ഡ്രിഫ്റ്റേ പൊളിഞ്ഞു. 7 കിലോമീറ്റർ ഇതുപോലെ വളത്തി തിരിച്ച് എത്തിട്ടില്ലാതോട് അല്ലെങ്കിൽ ഏത് വണ്ടിയായിരുന്നു ഓപ്ഷൻ? ഓ കൊറേ കൊറേ ഓപ്ഷൻ ഉള്ളവർക്ക് പിന്നെ എന്തു ആവാലോ. ഗിയർ മാറൂ. ഓക്കെ ഗിയർ മാറി. നിങ്ങക്ക് തിരിച്ചിവിടുന്ന് ഇറങ്ങി പോവില്ല, അപ്പൊ ഹോണിങ്ങനെ എടുത്തോട്ടോ. ആദ്യം അവിടെ വരുവാ നോക്കട്ടെ. ഞാൻ പൈൻ മരത്തിന്റെ എണ്ണ എടുക്കാൻ വന്നോളാം. എന്നോട് പറയാ, എന്റെ സ്പോയിലറും കളഞ്ഞ നമ്പർ പ്ലേറ്റും കളഞ്ഞു. ഞാൻ ഇതിന് ആവശ്യമില്ല സാധനങ്ങളൊക്കെ. ഓ കലക്കം വളരായിരുന്നു. എവിടെ താൻ? കാണാനില്ലല്ലോ, കാണാനില്ലല്ലോ. വാട വരുവരു, പവറെടുക്ക്. പോയോ? ഇല്ല പോയിട്ടില്ല. ഞാൻ എന്തായാലും തന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരാം. ഗൂഗിള് ബാ, തനിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നു. നല്ല കുട്ടി. ഞാൻ ഇന്ന് നാളെ അങ്ങ് എത്തണമെങ്കിലേ വേറെ വണ്ടി എടുത്തേ ശരണം. അത് ഏത് വണ്ടി? വേറെ വണ്ടിയാണോ? ഏത് വണ്ടി? സൂപ്രാണോ? സൂപ്ര 780 BHP. ഓ ഇത് A90 ആണ്. ഓക്കെ പൊളി പൊളി പൊളി. പവർ വരട്ടെ. എനിക്കൊന്നും പറ്റിയില്ല, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ കറക്റ്റ് കളഞ്ഞായിരുന്നു. ചെറിയൊരു വിളവല്ല, പറ്റിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് കേറി വരുവോ? ഇല്ല, ഇവിടെ കേറാനൊക്കെ പറ്റുള്ളോ. ഇവിടെ പോടാ. അയ്യോ ഇറങ്ങി വരുവാ. ഇറങ്ങണ്ട, ഞാൻ വേറെ വഴി വന്നതല്ല, പോവാൻ പറ്റുള്ളൂ. ഇവിടെ ഫുൾ പവറിൽ കേറി നോക്കാവാ. അതന്നെ, വേറെ വഴിയില്ല. എന്ത് പറയണ, ഇത്രയും വലിയൊരു പണിയായിരിക്കും ഞാൻ കരുതിയില്ല കേട്ടോ. എന്നെ അടിച്ച് കളഞ്ഞതും പോരാഞ്ഞിട്ട് പണിയായിരിക്കുന്നു കരുതിയില്ല. ഞാൻ അടിച്ചു കളഞ്ഞല്ല, ഞാൻ അങ്ങനെ മര്യാദക്ക് കളഞ്ഞു. ലെഫ്റ്റ് അടിച്ചോ, ലെഫ്റ്റ് അടിച്ചോ, ലെഫ്റ്റ് അടിച്ചോ. ഇല്ല, അനങ്ങുന്നില്ല. അല്ലാ, ട്രാക്ഷൻ പോയി. അടിവാരത്ത് ഒന്ന് കോരിയാ മതി. എന്നെ കോരിയാ മതി.
ഹോണിങ്ങനെടുത്തോ വണ്ടി മാറ്റിക്കോ, വണ്ടി മാറ്റിക്കോ, ഹോണിങ്ങൾ എടുത്താ കളിപ്പിക്കോളൂ. എന്തെങ്കിലും എടുക്ക്, ഞാൻ ഹോണിങ്ങൾ എടുക്കാൻ പോവാ. ആരാ വിളിക്കുന്നു? ഏതണ്ണൻ? വണ്ടി എടുത്താ മതി, വണ്ടി എടുത്താ നേരെ റോട്ടിലെ സ്പോൺ ആവാ. അതല്ല ഞാൻ വണ്ടി എടുത്തേ, വണ്ടി മാറ്റിയാ മതി. ഓ പേട വണ്ടി എന്റെ മോനെ. നിങ്ങളും വരുമോ? കൊറേ നേരം ആയല്ലോ. ഞാനാ മറ്റേ പുൽപേട് നമുക്ക് കാര്യം ചെയ്യും. ഇതെന്തായാലും ഓടി എത്തുമ്പോ കൊറേ സമയം എടുക്കും. വേണം തിരിച്ചില്ല, താവിട്ട് പോവാ. തിരിച്ചോ, തിരിച്ചോ, വാ. ഓക്കെ, ഇതിന് പൈസ നമുക്ക് താഴെ ഡ്രിഫ്റ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. ഡ്രിഫ്റ്റ് ചെയ്ത് താഴെ ആരെത്തണം നമ്മൾ, ഞാൻ ഡെസ്റ്റിനേഷൻ ഇടാം. ഇപ്പം അതിന് ഇനിയൊരു കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ എത്തിയാൽ മതി. ഓക്കെ, കണ്ടില്ലേ, വളരെ അടുത്താ, വെറും 9 കിലോമീറ്റർ ഉള്ളു. ഓക്കെ, 3, 2, 1, go. നമ്മള് വീട്ടിൽ കാണണ്ടവരാണ്, അത് ഓർക്കണം. ആണല്ലോ, ഉറപ്പാണല്ലോ. ഇനി പിള്ളകളെ ഇല്ല, ഇനി ഉള്ളി ജെറ്റിടൽ. അയ്യോ, ജെറ്റിട്ട് ഓട്ടി പോയി. ഇല്ല പറഞ്ഞു, ഇതിന്റെ ഹാർഡ് ബ്രേക്ക് ഞാൻ കാണാൻ. ഇവിടെ താഴെ ഇവിടെത്തിയോ? കണ്ട ഡ്രിഫ്റ്റ് വന്നാ എന്റെ ഡ്രിഫ്റ്റ് പരമ്പര കോടുകളെ ഞാൻ വരുന്നു. ഞാൻ വീണ്ടും ഫോറസ്റ്റ് പോയിട്ടുണ്ട്, പുതിയ വകുപ്പ് കിട്ടി. ഓക്കെ, താൻ കൂടെ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. താൻ അല്ലെങ്കിൽ ത്രില്ലില്ല, എന്നാ താഴോട്ട് വാ, ഞാൻ ത്രില്ല് കൂട്ടാൻ വേണ്ടിട്ട് ഇതുവഴി കട്ടിറങ്ങിട്ട്. അങ്ങനെ ഇറങ്ങല്ലേ, അതെന്ത്? അത് വേറെ വഴിയില്ല തിരിച്ചു കേറാനായിട്ട്. വാ വാ, ഞാൻ ഇവിടെ പയ്യെ പോകുന്നുണ്ട്. ഓ ഷിറ്റ്, ഇവിടെ ആരെ പാറമേടെ ആയിരുന്നു. ഓ പണി പാടി, താന്ന് പതുക്കെ ആക്കിയാ ഞാൻ പെട്ടുപോയി ഇവിടെ. ഞാൻ ഭയങ്കര പയ്യ തോന്നെ, 20-ലും 30-ലും. ഓക്കെ ഓക്കെ, താൻ വിട്ടോ, താൻ വിട്ടോ, പിടിക്കാൻ പറ്റും, നോക്കട്ടെ തന്നെ. അമ്മ കടലേ, എന്റെ തൊട്ട് വെള്ളം കണ്ടുണ്ടോ? പക്ഷേ ഭയങ്കര ശോകൻ, മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, നേരെ താഴത്തോട്ട് പോകാൻ വേണ്ടി, അതാ പ്രശ്നം. അതാണ് മര്യാദക്ക് വളഞ്ഞിട്ട് തന്നെ ഇവിടെ താഴത്തോട്ട് പോവാ. ഓ എന്താ മോനെ, അത് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അതിലീടെ പേര് ഞാൻ കണ്ടു. എന്താ മോനെ, ഓക്കെ, ഇത്തിരി സീനായിരുന്നു ആ വളവ്. കയ്യൊക്കെ തുറക്കണോ, ഡ്രിഫ്റ്റ് ചെയ്ത് എന്റെ പോണെ, ഭയങ്കര പാട്. ശരിക്കും
ഇതാ ജയിക്കും പിടിക്കാൻ പാടാ. ഞാനെങ്കിൽ പയ്യെ ഡ്രിഫ്റ്റ് ചെയ്യുക. നമുക്ക് വേറെ വഴിയൊന്നുമില്ല, തോറ്റ് കൊടുക്കാം. ഞാൻ ബ്രേക്ക് പിടിച്ചതിനൊന്നും മനസ്സിലായല്ലോ. അവിടെ ഞാൻ ബ്രേക്ക് കൊടുത്ത വണ്ടി പിടിക്കാൻ. സോറി ബേബ്, യു കാൻ ബ്രേക്ക് ദാറ്റ്. ഐ കാൻ ഡു ഇറ്റ്. ഒരു വണ്ടി ഇഷ്ടമുള്ള വണ്ടി എടുത്തു. ഏത് വണ്ടി വേണം എടുത്തോ നിനക്ക്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കും, നീ നിനക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കും. ഓക്കെ, മറ്റേ ഒടുക്കത്തെ സ്പീഡുള്ള കാർ എടുക്കാനല്ലേടോ? അതല്ല, അത് നമ്മൾ എടുക്കുക. അത് ഓടിക്കാൻ ഭയങ്കര പാടാ. നേരെയുള്ള വഴികളെ മാത്രമേ പറപ്പിക്കാൻ പറ്റുള്ള വഴി. അതുകൊണ്ട് വലിയ സ്പീഡില്ലാത്ത വണ്ടി എടുക്കുന്നു, തിരക്കേടില്ലാത്തൊരു വണ്ടി. ഗെയിമിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടിയാണെന്നാ പറയണത്. എനിക്ക് ഓടിക്കാൻ കുഴപ്പമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡ കത്തിക്ക വെറുതെ ഇട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? കടൻ 3-2 പോയാ? 3-2-1 ഗോ. എന്റെ പൊന്നു കാല, എന്ത് പോക്കാടോ? ചെറിയ മിന്നായം പോലെ ഒന്ന് കാണുന്ന പോലും തന്നെ. എന്നിട്ട് സ്പീഡ് 600 km/h. എന്റെ ഇത് 400 വരെ മുട്ടിയാ മുട്ടി. അമ്മേ, കല്ലിലിടിച്ച് കല്ലിലിടിച്ച് തലവരിച്ച് വീണമല്ലായി പോയി. റോട്ടി കാണാ, വണ്ടി ഓടിക്കണം. റോട്ടി പോണെടുത്ത പക്ഷെ ഇവിടെ ഓടിക്കാത്ര എളുപ്പല്ല കേട്ടോ. സ്പീഡ് കൂടുമ്പോ കൺട്രോൾ ചെയ്യാൻ പാടാ. മാനുവൽ ഗിയറും കൂടെ ഞാൻ യൂസ് ചെയ്യണം. എല്ലാ വളവിലും ഗിയർ ഡൗൺ അടിച്ച് കയറണം വീണ്ടും. പക്ഷെ ഇതാ കണ്ടത്തി, ഇവിടെ നല്ല രസം ഓടിക്കാൻ. ഇതൊക്കെ ശരിക്കും ഗിയർ ഇട്ട് ഓടിക്കാൻ ആലോചിച്ച് നോക്കി. ഐ മീൻ ലൈക്ക് ശരിക്കുള്ള വണ്ടി ഗിയർ മാറ്റുമ്പോഴേക്കും തെങ്ങും പുറത്തിരിക്കും വണ്ടി. കാടൻ ഫുൾ ഓഫ് റോഡ് ആണല്ലോ. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു. വേണമെങ്കിൽ എവിടെ, അയ്യോ, ഒരു ചെറിയ റേസ്, ചെറിയ റേസും കൂടി, ചെറിയ കഴിഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഈ വണ്ടിയും കൊണ്ടാന്നോളൂ. സ്ട്രെയിറ്റ് റേസ്, വളക്കണ്ട, തിക്കണ്ട, തിരിക്കണ്ട, ചെറുതായിട്ട് വളച്ചാ മതി. ബാ ബാ ബാ, തുടങ്ങിക്കോ. ഇങ്ങനെ വെട്ടണ കിടക്ക. എങ്ങനെയുണ്ട് സാധനം? കണ്ട്രോളി റോക്കറ്റ് പോണ പോലെ പോണേ സാധനം. വളരെ മിസ്സായി.
വളരെ മിസ്സായി. തന്റെ തന്റെ എന്തായാലും മിസ് ആവുന്ന അറിയാം. ഞാൻ പറയാം പതുക്കെ ബാബാ അടിച്ചു വന്നേക്കണം വഴി. ഭീകരനാണ് നീ. ഞാൻ വണ്ടി ന്യൂട്രലിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പതുക്കെ പതുക്കെ. വളമ ലെഫ്റ്റ് 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 ഞാൻ ഇതുവഴി വരാം. താങ്കൾ ഒരിക്കോ ഞാൻ പുറകെ വരാം. അയ്യോ വേണ്ടായിരുന്നു. പേടിക്കണ്ട, ഇത് 400 വരെ പോകത്തുള്ളൂ. ഇല്ല 375 ലോക്ക. അല്ല 380 വരെ പോയി. എന്താടാ ഇതിന്റെ എഞ്ചിരിപ്പം കൂടി പോയിട്ട് അത് വണ്ടി ഓടിച്ചിട്ട് എന്റെ ഒരു രക്ഷയില്ലാത്ത വണ്ടിട്ടാ. രണ്ട് പ്രാവശ്യം നീ തള്ളിയിട്ടോ വണ്ടി കയറി വന്നിട്ടില്ലേ? അപ്പൊ ചത്തേക്കെന്നുള്ള ഈ വീഡിയോ. അപ്പൊ ഇതെന്തായാലും നമ്മൾ ഈക്വലി ഡ്രോ ആയിരുന്നു. ഫസ്റ്റ് റേസ് ഞാൻ ജയിച്ചു, സെക്കൻഡ് റേസ് അവൻ ജയിച്ചു, തേർഡ് റേസ് പിന്നെ ഈ വണ്ടിയുടെ അത്ര സ്പീഡ് വേറെ ഒരു വണ്ടിക്ക് ഗെയിമിലില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിച്ചത്, അവനാലും അവൻ ജയിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പം നാളെ നമ്മുടെ GTA 5 ഒരു അടിപൊളി എപ്പിസോഡ് വരുന്നുണ്ട്. കണ്ടിന്യൂഷൻ ആയിരിക്കും വീഡിയോൻ്റെ, അത് ഇത്തിരി ഹെവി വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്ന ഒരു സമയം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100K ആണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.